தெரியாம போட்டிருக்கும் பாட்டி அத படி தெரியாம போடுவோம் தப்பு பண்ணிட்டு தெரியாம என்ன சொன்ன எப்படி என்ன பாட்டு மாதிரி முழிச்சிட்டு இருக்கு பதில் சொல்லு பண்ணினத தப்பு தானே ஆ தப்பு தப்பு எவ்வளவு தைரியம் இருந்தா தப்புன்னு தெரிஞ்சிட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன் அந்த ஆளு பாவம் பாட்டி தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன் அத படி உனக்கு தெரியும் உங்கிட்ட எத்தனை வாட்டி சொல்லி இருக்கு இந்த அசகியத்தை வீட்டுக்குள்ள ஏத்தாதே ஏத்தாதேன்னு இதோ பாரு பாட்டி நீ தான் எனக்கு சொல்லி கொடுத்திருக்கு தெரியாம தப்பு பண்ண அது தப்பு இல்லைன்னு அதனால இந்த ஆளை மன்னிச்சிடு பாவம் முதல்ல அதை எடுத்து வெளியில போட சொல்லு ஐயோ ஏதோ அதை எடுத்து புறத்து விட்டோம் சங்கர அரே ஒன்னு நின்னோ ஈ கறிவாடு கிளம்பி இவட உள்ளப்ப எந்தரின பாவப்பட்ட பெண்ணை இவட கொண்டு வந்து கட்டப்படுத்தினது பாட்டி ஒரு பழஞ்ச மனசு பிரேமம் பெண்ணுகாணி அய்யோ மகாபாவம் ஒரு காரியம் செய்ய பட்டி கொண்டு சூட்சிக்கணும்னு கேட்டி போர்டு எழுதி தூக்கின போலே பாட்டி கொண்டு சூட்சிக்கணும்னு போர்டு எழுதி தூக்கி பல பரட்ட கிளவி சாவி இல்ல கட்டி எவடந்து போனோளு எல்லாத்தினும் வழி உண்டாக்கே நல்ல பிரகாசம் அடி தாத்தேரை காலத்து செய்ததா அறுத்து விக்க மிருதங்கம் கொள்ளாமல் சாமி இது விக்கல தாத்தையும் ஞானும் வாய்ச்சு படிக்கதா இருக்கும் இது அடிச்சோண்டு இவடி இருந்தா மதி பெண்ணு பெண்ணிட்ட பாட்டினு போகும் ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ ആ അത്യം ഈ സുച്ച് കളയ അയ്യോ പാട്ടി താൻ പോവേ പ്രേമിക്കണ്ട പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതും എടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ എന്തൊരു പറഞ്ഞാലും പാട്ടി 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 ശരണം കെട്ടാ ജൂല കൊടുമി മുറിക്കാം ഈ കണ്ണാടി മാറ്റി ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല സ്വാമിക്ക് പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ ഫാഷനിലൊരു വയ്ക്കാം പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ദൃശ്യം പാൻറ് ഷർട്ട് ഇടണം അയ്യോ ഇന്നിരിക്കേ താൻ ശരിയാവൂല അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞ പോലെ എന്നെ കേൾക്കണം ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഇനിയോട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻറ് ഇട്ട രോഹിണി എന്നെ നോക്കോ പാൻറ് ഇട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് ഇട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തള്ളങ്ങി പോയി അത് വേണ്ട രോഹിണി മാത്രം മതി അത് എങ്കിൽ മതി ശരി പക്ഷേ പാട്ടി എന്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ ആ പമ്പറന്നാര് സിനിമാനടിയുടെ വേഷത്തിലല്ലേ ഇവിടെ ഇരിക്കണത് ഒരു വാക്ക് പറ സ്വാമി ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈത്തരാ ശങ്കര ഗുരുദോഷം പറഞ്ഞ പാട്ടി പറഞ്ഞു പാട്ടില അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു 10 രൂപ വേണം സ്വാമി അതിനകത്തൊന്നും ഇല്ല ഇത് നിക്കോ എണ്ണയും കിണ്ടൊന്നും വേണ്ട സ്വാമി തേഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം ഇതോ വരാൻ പാട്ടി വന്താനെ ആണാപ്രന്താനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ച ചില്ലറ തന്നെ പട്ട നീ വള എന്തായാലും ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കാം രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് രോഹിണിക്ക് എന്നെ അടിച്ചോ ഒന്നോ രണ്ടോ അടിച്ചോ പക്ഷേ ഇറങ്ങടോ ഇറങ്ങടോ എനിക്ക് തെറ്റിപ്പോയാശാനെ കംപ്ലീറ്റ് തെറ്റിപ്പോയി
നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്തു പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ? അല്ലാതെ നമ്മൾ രണ്ടാം ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? എന്താ വെച്ച് കാര്യം പറ കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാൻ ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി, ഇല്ലെങ്കില് എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. ഞാൻ നോക്കിയില്ല കരിമുക്ക, പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ ചാ പറയണം? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരുന്നു അല്ലേ. ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആളാരോടു ഇനി ഇപ്പൊ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി നല്ല കുട്ടിയാ. എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക് നഗശതങ്ങൾ, നഗശതങ്ങൾ നോക്ക്. ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമുക്ക. അല്ല, അങ്ങനെ സംഭവിച്ച് കാണൂ. നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കും അല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മുഖത്ത് നോക്കണ്ടേ? എന്താ ഞങ്ങൾ കണ്ട്? അല്ല, നിങ്ങൾ കണ്ടല്ലേ, ആ പടച്ചോനാണ് മുത്തു മോനെ. ആരോട് പറയുന്ന കേട്ടോ, അയാൾക്കിന് കൂടി പിടിയും വലിയൊക്കെയായിരുന്നു. എന്റെ കുപ്പായ ആകെ നാശമായി. ഇത് അങ്ങനെയുള്ള പിടിയും വലിയ ഒന്നല്ല. പിന്നെ ഒരു സുഖമുള്ള പിടിയും വലിയ. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ച. നമ്മൾ വിചാരിച്ച നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. പോക്കാണ് മോനെ. അതെയാന്നേ പറഞ്ഞല്ലേ, പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാ. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ? വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം, കൈയടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? അതല്ല, ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കുകയാണ്. അല്ല, എനിക്ക് കൈ നോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല, ഭാഗ്യരേഖയുടെ ഉടക്കല്ലേ. നീ വലിയ ശീലാവധി അറിയൊന്നും വേണ്ട. എല്ലാവരും വന്നപ്പോ വന്നോന്ന് എന്തുവാണോ? അല്ലടാ, ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേറ്റു. അല്ലടാ, ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാണ്. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടൊന്നില്ലേ? ഞാനോ ഈ കരീമോ ഈ രാഘവനും? അനാവശ്യം പറയരുത്. ദാദാ, ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. നീ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. നീയല്ലേ പറഞ്ഞു? ഇങ്ങനെ പറഞ്ഞു. നീയോ? ഞാൻ പറഞ്ഞു ഈ കുട്ടി നല്ല കുട്ടിയാണ്. ഞാനോ? ഇങ്ങനെ പറഞ്ഞു. ഒരുപാട് രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു.
മര്യാദ കഴിഞ്ഞില്ല എല്ലാത്തിനും ഞാൻ വിഷം തന്നു കൊല്ലും. ഇതെല്ലാം കത്തിച്ചു കളഞ്ഞിട്ട് ഞാനിച്ചാവും. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവിടെ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാലും അത് എന്റെ പള്ളിലേക്കേ വരൂ. എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ. പിന്നെ പട്ടിണി കിടക്കേണ്ട വരുന്നത് ഞാൻ മാത്രമല്ല, അത് ഓർമ്മ വേണം. എനിക്ക് ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ. അതായത് അപ്പുറത്തേക്ക് പോ. ആ എന്താ